പ്രതിവിധിയെയും പ്രതിക്രിയകളെയും കുറിച്ച് നമുക്ക് തിരയാമെന്നല്ലാതെ അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് നമുക്ക് നിശ്ചയം പോരാ തമ്പുരാൻ. സ്വന്തം പുത്രനെ പട്ടടയിൽ വെക്കുന്ന നാളുകൾ എണ്ണി എണ്ണി കാത്തിരിക്കുക. അത് പഞ്ചാഗ്നിമധ്യയെ തപം ചെയ്യുന്നതിനേക്കാൾ കുടിയ ചൂടാവും അങ്ങയുടെ മനസ്സിൽ സൃഷ്ടിക്കുക. നിർവാഹമില്ല തമ്പുരാൻ, വിധിയുടെ വരവും കാത്തിരിക്കുക. അത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. രാജസദസ്സിൽ നിന്നും തടവറയിലേക്ക് പോരാൻ നേരം ജാതവേദൻ തമ്പുരൻ്റെ അറിയിപ്പ് നാമും കേട്ടിരുന്നു. ഇന്നേക്ക് മൂന്നാം നാൾ മുടിയേറ്റ്. ശാസ്ത്രവും വിധിയും പിഴയ്ക്കുന്ന ഒരു നാളിനെക്കുറിച്ച് സ്വപ്നേവി നിരൂപിക്കാൻ നമുക്കാവില്ല തമ്പുരാൻ. ശാസ്ത്രങ്ങൾക്ക് പിഴവ് പിണഞ്ഞില്ല എങ്കിൽ ഈ മുടിയേറ്റിന് വിഘ്നം വരും തീർച്ച. ശാസ്ത്രവും വിധിയും മാറി മറിയണം. ആശ്രയം നഷ്ടപ്പെട്ട എന്റെ മനസ്സിന്റെ പ്രാർത്ഥന അതാണ്, വിശ്വാസം അതാണ്. മുടിയേറ്റുള്ള ഒരുക്കങ്ങൾ ഇളയെടുത്ത് തുടങ്ങിക്കഴിഞ്ഞു. സേവകർ ഇന്നു മുതൽ നാട് മുഴുവൻ പെരുമ്പറ കൊട്ടി മുടിയേറ്റ് വിളംബരം ചെയ്യും. അങ്ങ് നമുക്കായി പ്രാർത്ഥിക്കണം. ഇളയെടുത്തിന് നന്മ ആഗ്രഹിക്കുന്ന ഒരു പ്രജയായതുകൊണ്ട് നാമും പ്രാർത്ഥിക്കാം. ശരി ഗുരു. അപ്പോൾ ഒക്കെയും ജാതവേദന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അങ്ങ് തീരുമാനിച്ചിരിക്കണോ? അതെ തന്ത്രാവതി, ജാതവേദന്റെ ഇച്ഛയ്ക്ക് വിരോധമായി നാം ഇതുവരെ ഒന്നും പ്രവർത്തിച്ചില്ല എന്നുള്ളത് നിനക്കും അറിയുള്ളതല്ലേ. ജാതവേദന്റെ ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും എതിര് നിൽക്കാൻ നമ്മുടെ മനസ്സിലാവില്ല. അങ്ങനെ അഥവാ നാം എന്തെങ്കിലും പ്രവർത്തിച്ചെന്ന് ജാതവേദന തോന്നിയാൽ പിന്നെ എന്തൊക്കെയാവും ചെയ്തു കൂട്ടുക എന്ന് നമുക്ക് നിശ്ചയമില്ല. തമ്പുരാൻ, മുടിയേറ്റ് കർമ്മത്തിന്റെ പവിത്രതയും ആചാരമര്യാദയും നമുക്ക് മറക്കാനാവില്ലല്ലോ. ആചാരമര്യാദകളൊക്കെയും മറന്ന് ജാതവേദൻ സ്വയം മുടിയേറ്റ് ചടങ്ങ് അറിയിച്ചപ്പോൾ എന്തോ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നു. നമുക്കും വിഷമമില്ലാതില്ലേ അന്ധരാവതി. പക്ഷേ എത്ര ചിന്തിച്ചിട്ടും ശ്രമിച്ചിട്ടും ജാതവേദന്റെ മനസ്സ് മാറ്റാൻ, ഉപദേശിച്ച് നന്നാക്കാൻ നമുക്കാവുന്നില്ലേ അന്ധരാവതി? പക്ഷെ തമ്പുരാൻ, ജാതവേദൻ നിശ്ചയിച്ച പ്രകാരം ഈ മുടിയേറ്റം നടന്നാൽ എന്താവും ഇളയിടത്തിന്റെ സ്ഥിതി? ഇളയിടത്തിന്റെ വരുംകാല വിശേഷങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ മനസ്സിന് ത്രാണിയില്ലേ അന്ധരാവതി? തലമുറകളായി ഇളയിടത്ത് കൊട്ടാരത്തിൽ പിന്തുടർന്നു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറന്ന് ജാതവേദൻ മുടിയേറ്റം നടത്തിയാൽ തകരുന്നത് ഇളയിടത്തിന്റെ പാരമ്പര്യവും ശ്രീത്വവും ആവില്ലേ തമ്പുരാൻ? അറിയാം, എല്ലാം നമുക്കറിയാം. വിധിയെ തടുക്കാൻ ആവില്ലല്ലോ ചന്ദ്രാവതി. എല്ലാം വിധിയെന്ന് കരുതി സമാധാനിക്കുക. എന്തായാലും നാം അത് ഉറപ്പിച്ചു. ജാതവേദന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ മുടിയേറ്റം നടക്കും.
മുടിയേറ്റ മുഹൂർത്തത്തിന് അതിഥികളെ ക്ഷണിക്കാൻ നീട്ടോലി എഴുതി കഴിഞ്ഞു. എല്ലാം തമ്പുരാന്റെ ഇച്ഛ. നമുക്ക് ഒരപേക്ഷയുണ്ട് തമ്പുരാൻ. കൂട്ടത്തിൽ കടമറ്റത്ത് കത്തനാർക്കും നീട്ടോലി എഴുതാൻ മറക്കരുത്. എന്താ ചന്ദ്രാവതി, കടമറ്റത്ത് കത്തനാരെ ക്ഷണിക്കണമെന്ന് ചന്ദ്രാവതി പറഞ്ഞിട്ടുണ്ടോ നാം അറിയാൻ? നാം സേവകരെ അയച്ചുകഴിഞ്ഞു. അയ്യോ, എന്റെ മോൻ വെള്ളത്തിൽ പോയി, ആരെങ്കിലും ഓടി വരണേ. അയ്യോ, എന്റെ മോൻ വെള്ളത്തിൽ പോയി. അയ്യോ, എന്താ, എന്ത് പറ്റി? എന്റെ മോൻ മമ്മദ് വെള്ളത്തിൽ പോയി. അയ്യോ, എന്റെ കർത്താവേ, ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ, കൊച്ചു വെള്ളത്തിൽ പോയി. അയ്യോ, എന്താ സഹോദരി, എന്താ ഉണ്ടായത്? അച്ഛോ, എന്റെ മോൻ മമ്മദ് വെള്ളത്തിൽ പോയച്ചോ, എന്റെ മോനെ രക്ഷിക്കണം. കരയാതിരിക്കൂ സഹോദരി, ദൈവം തമ്പുരാന്റെ കൃപയാൽ മമ്മദിന് ആപത്തൊന്നും വരില്ലെന്ന് വിശ്വസിക്കൂ. ഞാനൊന്ന് ഭയപ്പെടണ്ട സഹോദരി, കുഞ്ഞിനൊരാപത്തും വരില്ല. ഒഴുക്കിൽപ്പെട്ടപ്പോ ഇവൻ കുറച്ചധികം വെള്ളം കുടിച്ചു, അത്രേ ഉള്ളൂ. മടച്ചോ, നമ്മുടെ കുഞ്ഞിനെ കാത്തു. കത്തിനരച്ചോ, നമ്മുടെ ശ്വാസം നേരെ വീണത് ഇപ്പോഴാണ് എന്റെ അച്ഛൻ. കത്തിനരച്ചോ, അച്ഛനെ പടച്ചോ കാക്കും, പടച്ചോ കാക്കും അച്ഛോ. നല്ലത്, ദൈവം തമ്പുരാൻ നിങ്ങളെയും കാക്കട്ടെ. ആ, നീ ഇങ്ങു വന്നേ. നീ എന്നാ, നിന്റെ ഉമ്മയും തലമൂത്തൂരും ഒന്നും പറഞ്ഞ കേക്കത്തില്ലേ? അത് എടാ കൊച്ചനെ, മൂത്തവരുടെ വാക്കും
മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്ന മനസ്സിലായോ നിനക്ക്? ഇല്ല അല്ലേ. എന്നാ കേട്ടു, മൂത്തവർ പറയുന്ന വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ അനുസരിക്കണമെന്ന്. ഉമ്മയോ വാപ്പയോ ഉപ്പൂപ്പയോ മുതിർന്നവർ ആരായാലും അവർ പറയുന്ന വാക്കുകൾ അതേപടി അനുസരിക്കുന്നവരാണ് മമ്മതെ നല്ല കുട്ടികൾ. അത് മറക്കണ്ട. ഇല്ലച്ചോ, ഇനി നമ്മൾ ഉമ്മയും വാപ്പയും ഒക്കെ പറയുന്നത് അതിൻപടി അനുസരിച്ചേക്കാ അച്ചോ. നല്ലത്, എന്നാ പിന്നെ അങ്ങനെ തന്നെ. ക്ഷമിക്കണം തമ്പുരാൻ, അങ്ങേക്കിന്ന് എന്തു പറ്റി? ഇത് പതിവില്ലാത്തതാണല്ലോ. ഇന്ന് കളരിത്തറയിലും അങ്ങയുടെ മനവും മിഴിയും പിഴച്ചിരുന്നു. പതിവില്ലാത്ത പലതുമല്ലേ കൊട്ടാരത്തിൽ സംഭവിക്കുന്നത്. മനവും മിഴിയും പിഴച്ചില്ലെങ്കിൽ പിന്നെന്തത്ഭുതം? ആറ്റുനോറ്റ് കാത്തിരുന്ന മുടിയേറ്റ്, അതെന്റെ സ്വപ്നമായിരുന്നു, മോഹമായിരുന്നു. ഇന്നേക്ക് മൂന്നാം നാൾ. എന്തനർത്ഥങ്ങൾ പിണഞ്ഞാലും അത്യാപത്ത് വന്നു ചേർന്നാലും അത് നടക്കണം. നമ്മുടെ മുടിയേറ്റ് തീർച്ചയായും നടക്കും തമ്പുരാൻ. യാതൊരു അനർത്ഥവും അത്യാപത്തുമില്ലാതെ മുടിയേറ്റ് നടക്കും. മാളോരത് ഉത്സാഹത്തോടെ കൊണ്ടാടും. തമ്പുരാൻ, ഇല്ലാത്ത അനർത്ഥങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്സ് വ്യാകുലപ്പെടുത്തരുത്. നാം ആവുന്നത്ര ശ്രമിച്ചു. പക്ഷേ രാജഗുരുവിന്റെ വാക്കുകൾ, അത് മറക്കാൻ നമ്മുടെ മനസ്സിനാവുന്നില്ല ഭദ്രക. ക്ഷമിക്കണം തമ്പുരാൻ, ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ കൽപ്പിച്ചു മാപ്പാക്കണം. രാജഗുരുവിന്റെ വാക്കുകൾ വെറും പാഴ്വാക്കുകളായി കരുതിക്കൂടെ തമ്പുരാൻ? വിധിയെ ജയിക്കാൻ മനസ്സിന്റെ ശക്തിക്കാകും തമ്പുരാൻ. അതേ തമ്പുരാൻ, മനസ്സ് പതറാതെ കാക്കുക, എല്ലാം മംഗളമായി ഭവിക്കും. കുടിക്കാൻ സംഭാരം മതിയോ ആവോ? ഇതിപ്പോ മൂന്നാം വട്ടമാണല്ലോ കുഞ്ഞൗസപ്പ് സംഭാരവുമായി എത്തുന്നത്. അച്ഛൻ പറയുന്ന എന്താന്ന് വെച്ചാൽ, വീട്ടിലെത്തുന്നവരാരായാലും അവരെ നമ്മളുടെ ബന്ധുക്കളെ പോലെ സൽക്കരിക്കണമെന്നാ. അതിനി ആകാശം കീഴ്മേൽ മറിഞ്ഞാലും ഈ കുഞ്ഞൗസപ്പായിട്ട് ഒരു മാറ്റവും വരുത്തുകയല്ല. കുടിക്കാൻ സംഭാരം മതിയോ ആവോ? ആയിക്കോട്ടെ. എനിക്ക് മനസ്സിലായി, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. നല്ല ക്ഷീണമുണ്ട് ഇവിടെയും. കുഞ്ഞൗസപ്പ് നിർബന്ധിക്കുന്നല്ലേ? ആവാം ആവാം, ആവണമല്ലോ. അച്ഛൻ വരാൻ ഇനിയും വൈകോ? യാത്ര ദൂരത്തേക്കാണെങ്കിൽ അച്ഛനത് എന്നോട് പറഞ്ഞേച്ച് പോവാണ് പതിവ്. ഇന്ന് പ്രത്യേകിച്ച് ഇറങ്ങാൻ നേരം ഒന്നും പറഞ്ഞേച്ചും പോയില്ല. നിങ്ങളാ നീട്ടോല എന്നതാന്ന് വെച്ചാൽ അതെന്റെ കൈ തന്നേച്ചു പോയിക്കോ. ക്ഷമിക്കണം, നീട്ടോല നേരിട്ട് കത്തനാരെ ഏൽപ്പിക്കാനാ തിരുവുള്ളം കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നത്. അല്ല, നിങ്ങൾ ഇത് എന്നാ വർത്തമാനായി പറയുന്നേ? ഈ നീട്ടോല നിങ്ങൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാലും ഞാനത് നേരിട്ട് അച്ഛന്റെ കയ്യിൽ ഏൽപ്പിക്കത്തില്ലയോ? പിന്നെ എന്നാ പ്രശ്നം? ആരേലും ഒരാളെ നേരിട്ട് ഏൽപ്പിച്ചാ പോരായോ? അയ്യോ, അതൊന്നും ശരിയാകത്തില്ല. കൽപ്പന ലംഘിച്ചൊന്ന് തമ്പുരാൻ അങ്ങനെ പറഞ്ഞാൽ പിന്നെ കഴുത്തിന് മീതെ ഈ തല കാണത്തില്ല. നിങ്ങളെന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? കഴുത്തിന് മീതെ തലയില്ലാതെ ഈ ശരീരം കാണുമ്പോഴുള്ള ചേലോർത്ത് ഞാൻ ചിരിച്ചു പോയതാ. തലയില്ലാതെ വാള് പിടിച്ചിരിക്കുന്നു. അല്ല, നിങ്ങൾ ഇളയിടത്തുന്നല്ലേ? അപ്പോ അച്ഛൻ ഞങ്ങളെ മറന്നിട്ടില്ല. അല്ല, നിങ്ങൾ ഇത് എന്നാ വർത്തമാനോ ഈ പറയുന്നേ? അച്ഛൻ ഒരിക്കൽ ഒരാളെ കണ്ടാൽ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും മറക്കുകയല്ല അല്ലേ കുഞ്ഞൗസേപ്പേ? ആട്ടെ,
ഇളയടത്ത് എന്താ വിശേഷം? തമ്പുരാനും മറ്റുള്ളവർക്കും സുഖമാണോ? ആണേ, ഈ നീട്ടോല ഇവിടത്തേക്ക് ഏൽപ്പിക്കാൻ കൊട്ടാരത്തിൽ നിന്ന് കൽപ്പനയുണ്ടായിരുന്നു. ഇന്നേക്ക് മൂന്നാം നാൾ ഇളമുറത്തമ്പുരാന്റെ മുടിയേറ്റാണ്. കൊട്ടാരത്തിൽ അരുതായിക എന്താ ഉണ്ടായത്? അത് രാജഗുരു തടവറയിലാണ് അല്ലേ? ഇളമുറത്തമ്പുരാൻ ജാതവേദൻ തിരുമനസ് സ്വയം പ്രഖ്യാപിച്ച മുടിയേറ്റ്. അച്ചോ, ഇനിയും കൊട്ടാരത്തിൽ എന്തെങ്കിലും അനിഷ്ടങ്ങൾ ഒക്കെ ദൈവം തമ്പുരാന്റെ കൈകളിലല്ലേ? അവിടുന്ന് നിശ്ചയിക്കുമ്പടി എല്ലാം അതിൻ്റെതായ നേരത്തും കാലത്തും ഒരു മാത്ര പോലും വ്യതിയാനമില്ലാതെ വന്നു ചേരും. അതാണ് അതിന്റെ ഒരു ശരി. ശരി, ഗുരു, അങ്ങ് ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നതിൽ നമുക്ക് വല്ലാത്ത മനസ്താപമുണ്ട്. തമ്പുരാട്ടി, ഇനി പറഞ്ഞിട്ടും പരിതപിച്ചിട്ടും ഒന്നും യാതൊരു കാര്യവുമില്ല. ഇതൊക്കെ നമ്മുടെ വിധിയായി ദൈവത്തിന് നിയോഗമായി കരുതി നാം ആശ്വസിക്കുക. ജ്യോതിശാസ്ത്ര പ്രകാരം നാം പ്രവചിച്ചതൊക്കെയും ഇനി ഇളയെടുത്ത് നാൾക്കുനാൾ വരാൻ പോകുന്ന സത്യങ്ങളാണ് തമ്പുരാട്ടി. വിധിപ്രകാരം ജാതവേദൻ തമ്പുരാന് ഒരിക്കലും ഇളയെടുത്തിന്റെ കിരീടവും ചെങ്കോലും പേറാനുള്ള യോഗമില്ല. അതിനർത്ഥം ജാതവേദം നിശ്ചയിച്ച പടി മുടിയേറ്റ് ഇളയെടുത്തുണ്ടാവില്ലെന്നാണോ? ശാസ്ത്രം പ്രവചിക്കുന്ന സത്യം അതാണ് തമ്പുരാട്ടി. ഇക്കണക്കിന് പോയാൽ ഇളയെടുത്തിന്റെ സ്ഥിതി എന്താവും? ജാതവേദന്റെ വാശിയും കോപം നിറഞ്ഞ പ്രവൃത്തികളും ഇളയെടുത്തെ മുച്ചൂടും നശിപ്പിച്ചേക്കുമെന്ന് നാം ഭയപ്പെടുന്നു. ഇല്ല തമ്പുരാട്ടി, ഇളയെടുത്തിനെ മുച്ചൂടും നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഗുരു, ഇളയെടുത്തിനെ ഈ ദുരവസ്ഥയിൽ നിന്നും പരദേവതമാർ കാത്തുകൊള്ളും. രാജഗുരു. അതേ തമ്പുരാട്ടി, പരദേവതകൾക്ക് മുമ്പിൽ അവിടുന്ന് മനസ്സുറപ്പിച്ച് പ്രാർത്ഥിച്ചുകൊള്ളും. ദേവതമാരുടെ അനുഗ്രഹത്താൽ ഇളയെടുത്തിന്റെ കീർത്തിയും ഐശ്വര്യവും നാൾക്ക് നാൾ വർദ്ധിക്കും. ഇളയെടുത്തിനെ ഗ്രസിച്ചിരിക്കുന്ന അനിഷ്ടങ്ങളൊക്കെ പോയി മറയും. തമ്പുരാട്ടിക്ക് വിശ്വാസത്തോടെ അറയിൽ പോയി പള്ളി ഉറങ്ങും. ഗുരു, മനസ്സ് വിഷമിക്കാതെ പോയിക്കൊള്ളൂ.